കാൽനട യാത്ര പോലും ദുരിതമായി. മീനുളിയാൻപാറ എസ് ടി കോളനിപ്പടി റോഡ് അരനൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനോട് മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണന കാട്ടുന്നുവെന്ന് പ്രദേശവാസികളായ ആദിവാസികൾ ആരോപിക്കുന്നു. 200 ആദിവാസി കുടുംബങ്ങൾ അധിവസിക്കുന്ന പട്ടയക്കുടിയിൽ സഞ്ചാരയോഗ്യമായ റോഡിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. എങ്കിലും നാളിതുവരെയായി പട്ടയക്കുടി എസ് ടി കോളനിപ്പടി നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് യാഥാർത്ഥ്യമായിട്ടില്ല. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ മീനുളിയാൻപാറയിൽ എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന റോഡ് കൂടിയാണ് ഇത്. നിരവധി കിടപ്പുരോഗികളുള്ള ഇവിടെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾ കടന്നു വരാതെ ആയതോടെ തലച്ചുമടായി 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പട്ടയക്കുടിയിലോ ആനക്കുഴിയിലോ എത്തിച്ചു വേണം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ. 1947 ഞങ്ങളുടെ പൂർവികരായ ആദിവാസികൾ ഇവിടെ കയറി ഈ വനത്തിനുള്ളിൽ താമസിക്കാൻ തുടങ്ങിയതാണ്. അന്നുപോലെ ഇവിടെ ഒരു വഴിയുടെ ആവശ്യം പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു വഴിയുണ്ടാക്കി തരുന്നില്ല. ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ എല്ലാവരും വന്ന് കാണേണ്ടതാ. ഇത്രയും കാലമായിട്ട് ഞങ്ങളെല്ലാ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അപേക്ഷ വെച്ചിട്ടും ഇതുവരെയും ഇങ്ങനെ ഒരു വഴി നന്നാക്കി തരാനുള്ള പരിപാടി ഉണ്ടാക്കിയിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. ഇവിടുന്ന് സ്കൂളുകളിൽ വലിയ ഉയർന്ന സ്കൂളുകളിലേക്കോ ആശുപത്രികളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ 10-40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. അത്രയും ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കി തങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പട്ടയക്കുടി എസ് ടി കോളനി നിവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി.